ഹലോ കൂട്ടുകാരേ, എല്ലാവർക്കും സുഖമാണോ? നമുക്ക് ഇന്ന് ബുദ്ധിമാനായ കുരങ്ങിന്റെ കഥ കേൾക്കാം. പണ്ട് 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 ഒരു കാട്ടിൽ ബുദ്ധിമാനായ ഒരു കുരങ്ങൻ താമസിച്ചിരുന്നു. തടാകത്തിന്റെ അടുത്തുള്ള ആപ്പിൾ മരത്തിലായിരുന്നു കുരങ്ങന്റെ താമസം. കുരങ്ങന്റെ അടുത്ത് നിന്ന് കഥകൾ കേൾക്കാനും ആപ്പിൾ ശേഖരിക്കാനൊക്കെയായി ഒരുപാട് മൃഗങ്ങൾ വരുമായിരുന്നു. അങ്ങനെ ഒരിക്കെ ദൂരെ നിന്ന് ഒരു മുതലച്ചാർ അവിടെ വന്നു. മുതലച്ചാറിന് വല്ലാണ്ട് വിശന്നു. അപ്പൊ നോക്കുമ്പോ അതാ ഒരു ആപ്പിൾ മരം. ഉടനെ അവിടെ ചെന്ന് ആരെങ്കിലും ഉണ്ടോ എന്ന് നോക്കി. അതാ കുരങ്ങച്ചാർ അവിടെ നിന്നൊരു പുസ്തകം വായിക്കുന്നു. മുതലച്ചാർ കുരങ്ങച്ചാരോട് ചോദിച്ചു, അതെ എനിക്ക് വല്ലാണ്ട് വിശക്കുന്നു, ഒരാപ്പിൾ തരാമോ? കുരങ്ങച്ചാർ ഒന്നും നോക്കിയില്ല, ഉടനെ തന്നെ നല്ല ചുവന്ന ഒരാപ്പിൾ പറിച്ചെടുത്ത് മുതലച്ചാരുടെ കൈകളിലേക്ക് എറിഞ്ഞു കൊടുത്തു. പിറ്റേ ദിവസവും മുതലച്ചാർ അവിടെ വന്നു. എന്നിട്ട് പറഞ്ഞു, എനിക്ക് രണ്ടാപ്പിൾ തരാമോ? എനിക്കും എൻ്റെ ഭാര്യയ്ക്കും വേണ്ടിയാണ്. മുതലച്ചാർ രണ്ടാപ്പിൾ കൊടുത്തു. മുതലച്ചാർ ഒരെണ്ണം അവിടെ നിന്ന് കഴിച്ചു, പിന്നെ ഒരെണ്ണം ഭാര്യയ്ക്കും കൊണ്ടുപോയി കൊടുത്തു. ഒരിക്കൽ മുതലച്ചാറ് വല്ലാണ്ട് വിഷമത്തിലായി വീട്ടിലിരിക്കുകയായിരുന്നു. അപ്പോൾ മുതലച്ചാറിൻ്റെ ഭാര്യ വന്ന് ചോദിച്ചു, നിങ്ങൾക്ക് എന്ത് പറ്റി മനുഷ്യ? നിങ്ങൾ എന്താ ഇങ്ങനെ മൂഡൌട്ടായിട്ടിരിക്കുന്നേ? നിങ്ങൾക്ക് എന്താ വേണ്ടേ? എന്താ പ്രശ്നം? പറയൂ, എന്നോട് പറ, നമുക്ക് എല്ലാത്തിനും ഒരു പരിഹാരം ഉണ്ടാക്കാം. മുതലച്ചാറ് തൻ്റെ വിഷമം ഭാര്യയോട് പറഞ്ഞു. എനിക്കും ആ കുരങ്ങനെ പോലെ ബുദ്ധിമാനാവണം. ഭാര്യ പറഞ്ഞു, അതിനൊരു വഴിയുണ്ട്. നിങ്ങൾ ആ കുരങ്ങൻ്റെ ഹൃദയം കഴിച്ചാൽ നിങ്ങളും അവനെ പോലെയാവും. നിങ്ങളവനെ വീട്ടിലേക്ക് ക്ഷണിക്കേ. ഇവിടെ വന്നു കഴിയുമ്പോൾ നമുക്കവനെ ശാപ്പിടാം. ഹോ, എനിക്ക് കൊതിയായിട്ട് വയ്യ. ആ ആപ്പിൾ കഴിച്ച് കഴിച്ച് അവൻ്റെ ഹൃദയം എത്ര ചുവന്നതും മാധുര്യമുള്ളതുമായിരിക്കും. ഭാര്യ പറഞ്ഞത് കേട്ട് ഒറ്റ സുഹൃത്തായി മാറിയ ആ കുരങ്ങച്ചാരനെ മുതല വീട്ടിലേക്ക് ക്ഷണിച്ചു. വീട്ടിൽ കുരങ്ങനെത്തിയതും മുതലകളുടെ മട്ടും ഭാവവും മാറി. മുതലച്ചാർ പറഞ്ഞു, നിന്റെ ഹൃദയം എനിക്ക് വേണം. ഞാനത് കഴിച്ചാൽ നിന്നെപ്പോലെ ബുദ്ധിമാനാവും. എനിക്കും പേരും പ്രശസ്തിയും ഒക്കെ കിട്ടും. ഇത് കേട്ടതും ബുദ്ധിമാനായ കുരങ്ങൻ പറഞ്ഞു, അയ്യോ മുതലച്ചാരേ, ഇത് നേരത്തെ പറയണ്ടേ? എൻ്റെ ഹൃദയം ഞാൻ ആപ്പിൾ മരത്തിൻ്റെ ഏറ്റവും മുകളിലെ ചില്ലയിലല്ലേ വച്ചിരിക്കുന്നത്? നേരത്തെ പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ വരുമ്പോൾ അത് കയ്യിൽ കരുതുമായിരുന്നില്ലേ? ശരി, വരൂ, നമുക്ക് അവിടെ പോകാം. എന്നിട്ട് നമുക്ക് ആ ഹൃദയം എടുക്കാം. എന്നിട്ട് ഞാൻ നിനക്ക് തരാം. മണ്ടനായ മുതലച്ചാർ ഇത് കേട്ടതും വിശ്വസിച്ചു. അവൻ പറഞ്ഞു, ശരി, ഞാൻ നിന്നെ അവിടെ കൊണ്ടുപോകാം. ഉടനെ തന്നെ എനിക്കതെടുത്തു തരണം. ആപ്പിൾ മരത്തിൻ്റെ അടുത്തെത്തിയതും കുരങ്ങച്ചാർ ഒറ്റച്ചാട്ടം. അങ്ങനെ കുരങ്ങച്ചാർ രക്ഷപ്പെട്ടു. അത്യാഗ്രഹിയും മണ്ടനുമായ മുതലച്ചാർ ചമ്മി വീട്ടിലേക്ക് പോയി. കൂട്ടുകാരി, നിങ്ങൾക്ക് ഈ കഥ ഇഷ്ടമായോ? ഇതുപോലെ നിറയെ കഥകൾ കേൾക്കാൻ വിവരാൻസിൻ്റെ പേജ് ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യണേ.